Vamos, caramba. കടലിലെ നിധി ഒഴുകുന്ന സ്വർണം എന്നൊക്കെയാണ് സ്പെയിം തിമിംഗലങ്ങളുടെ ഛർദി അഥവാ ആംബർഗ്രീസ് അറിയപ്പെടുന്നത് അത്യപൂർവമായി മാത്രമാണ് ഈ വസ്തു ലഭ്യമാകുന്നത് കോടികളാണ് ഈ ആംബർഗ്രീസിന് വിപണിയിൽ ലഭിക്കുക ഖര രൂപത്തിൽ പോലെയാണ് ഇത് കാണപ്പെടുക അതേസമയം സ്പെയിം തിമിംഗലങ്ങളുടെ ഉദരത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന തവിട്ട് നിറത്തോടു കൂടിയ മെഴുകു പോലുള്ള വസ്തുവാണിത് കഴിഞ്ഞ ദിവസം തൃശൂരിലെ ചേറ്റുവയിൽ തിമിംഗല ഛർദി പിടികൂടിയത് കേരളത്തിലെ ആദ്യത്തെ സംഭവമാണ് മുപ്പത് കോടി വിലമതിക്കുന്ന വസ്തുവാണ് പിടികൂടി വളരെ തന്ത്രപരമായാണ് ഇവരെ വനംവകുപ്പ് സംഘം വെട്ടിലാക്കിയത് സുഗന്ധ ലേപനവിപണിയിൽ വൻ ഡിമാൻഡാണ് തിമംഗല ചർദി എന്ന ഉള്ളത് സംഭവത്തിൽ വാടാനപ്പള്ളി സ്വദേശി റഫീഖ് പാലായൂർ സ്വദേശി ഫൈസൽ എറണാകുളം സ്വദേശി ഹംസ എന്നിവരെയാണ് ഫോറസ്റ്റ് ഫ്ളൈയിങ് സ്ക്വാഡ് വിജിലൻസ് എന്നിവർ ചേർന്ന് പിടികൂടിയത് പതിനെട്ട് കിലോ തൂക്കം വരുന്ന ആംബർഗീസാണ് പിടികൂടിയത് ആവശ്യക്കാരനെന്ന വ്യാജേന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇടപാടുകാരെ സമീപിക്കുകയായിരുന്നു വീഡിയോ കോളിൽ ഇവർ പണം കാണണമെന്ന് ആവശ്യപ്പെട്ടു സിനിമകളിൽ ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന കറൻസികളുടെ കെട്ട് പെട്ടിയിലാക്കി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാണിച്ചു കൊടുത്തു വെള്ളിയാഴ്ച രാവിലെ മുതൽ പ്രതികളുമായി ഇടപാട് സംസാരിച്ച് കച്ചവടം ഉറപ്പിക്കുകയായിരുന്നു വീഡിയോ കോളിൽ നോട്ട് കണ്ടപ്പോഴാണ് പ്രതികൾ പ്രത്യക്ഷപ്പെട്ടത് അങ്ങനെ അതിസാഹസികമായി പ്രതികളെ പിടികൂടുകയായിരുന്നു വന്യജീവി സംരക്ഷണ നിയമപ്രകാരം സംരക്ഷിക്കപ്പെടുന്ന ഒന്നാണ് ആംബർ ആംബർഗ്രീസ് എന്ന് പറയുന്നത് പെർഫ്യൂം നിർമ്മിക്കുന്നതിന് വ്യാപകമായി ഇവ ഉപയോഗിച്ചിരുന്നു പിന്നീട് ഇവയുടെ ഉപയോഗം നിരോധിക്കുകയായിരുന്നു കടലിലെ നിധി ഒഴുകുന്ന സ്വർണം എന്നിങ്ങനെയാണ് സ്പേം തിമിംഗലമുടെ ചർദി അറിയപ്പെടുന്നത് തിമത്തിന്റെ സ്രവമാണിത് തിമ ചർദിക്കുമ്പോൾ ആദ്യം ദ്രവമായിട്ടാണ് ഇവ കാണുക പിന്നീട് ഖരരൂപത്തിലാവുകയും ചെയ്യും രൂക്ഷമായ ഗന്ധവും ഇതിനുണ്ടാകും വിദേശ രാജ്യങ്ങളിലെ സുഗന്ധ ലേപനങ്ങളിലാണ് തിമത്തിന്റെ ഛർദി അഥവാ ആംബർഗ്രീസ് പ്രധാനമായും ഉപയോഗിക്കുന്നത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ഷെഡ്യൂൾ രണ്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ വസ്തു കൈവശം വെക്കുന്നത് ശിക്ഷാർഹമാണ് അടുത്തിടെയായി ആന്ധ്രാപ്രദേശ് ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നും തിമചർദി പിടികൂടിയിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിലും പിടികൂടിയിരിക്കുന്നു വൈൽഡ് ലൈഫ് കൺട്രോൾ ബ്യൂറോ നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഫോറസ്റ്റ് വിജിലൻസ് സംഘത്തിന്റെ നീക്കം അടുത്ത കാലത്തായി യമനിലെ മത്സ്യത്തൊഴിലാളികൾക്ക് തിമലച്ചർദി ലഭിച്ച സംഭവം വാർത്തകളിൽ നിറഞ്ഞിരുന്നു അതേസമയം ഏതൻ കടലിടുക്കിൽ ചത്തുകിടന്ന സ്പേം തിമലത്തിന്റെ ശരീരത്തിനുള്ളിൽ നിന്നാണ് മത്സ്യത്തൊഴിലാളികൾക്ക് നൂറ്റി ഇരുപത്തിയേഴ് കിലോയോളം വരുന്ന ആംബർഗ്രീസ് ലഭിച്ചത് തെക്കൻ യമനിലെ സിറിയയിലുള്ള ജനങ്ങളുടെ ഉപജീവന മാർഗം മത്സ്യബന്ധനമാണ് ഏറെയും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ് ഇവിടെ ഉള്ളത് ഇവരാണിപ്പോൾ കോടിപതികളായി മാറുകയും ചെയ്തത് മത്സ്യബന്ധനത്തിന് പോയ ഇവർ കടലിടുക്കിൽ നിന്നാണ് അഴുകി തുടങ്ങിയ സ്പെയിൻ തിമംഗലകത്തിന്റെ ശരീരം കണ്ടെത്തിയത് ശരീരം അഴുകി തുടങ്ങിയെങ്കിലും ശരീരത്തിൽ നിന്നും പുറത്തു വരുന്ന വേറിട്ട ഗന്ധം ഇവരെ ആകർഷിച്ചു ഉടൻ തന്നെ ഇവർ തിമംഗലത്തിന്റെ ശരീരം കയറിൽ കെട്ടി വലിച്ച് കരയ്ക്ക് എത്തിക്കുക ായിരുന്നു കരയിലെത്തി തിമലത്തിൻ്റെ വയർ കീറിമുറിച്ചാണ് നൂറ്റി ഇരുപത്തിയേഴ് കിലോയോളം വരുന്ന ആംബർഗ്രേസ് പുറത്തെടുത്തത് വിവരമറിഞ്ഞെത്തിയ യു എയിലെ മൊത്തവ്യാപാരിയാണ് മത്സ്യത്തൊഴിലാളികളിൽ നിന്നും ആംബർഗേസ് പത്ത് ദശാംശം ഒൻപത് ആറ് കോടി രൂപയ്ക്ക് വാങ്ങിയത് ലഭിച്ച തുക മുപ്പത്തി അഞ്ച് പേരും തുല്യമായി പങ്കിട്ടെടുക്കുകയായിരുന്നുവെന്ന് മത്സ്യത്തൊഴിലാളികൾ വ്യക്തമാക്കിയിരുന്നു